അധ്യക്ഷ പ്രസംഗത്തിനായി VSC ഡയറക്ടർ ഡോക്ടർ സോമനാഥ് എസിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ, ഇന്നിവിടെ ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യ മന്ത്രി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, ശ്രീ ബെന്നി ബെഹനാൻ MP, ശ്രീ നമ്പി നാരായണൻ പത്മഭൂഷൺ, ഡോക്ടർ സജി ഗോപിനാഥ്, ശ്രീമതി മിനി അനിരുദ്ധൻ, പ്രൊഫസർ PK സാബു, എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം 89th ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക പരിശീലനവും അത് സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോടെല്ലാം സംസാരിക്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ എത്തിയിരിക്കുന്ന ഏറ്റവും ആദരണീയരും ബഹുമാനീയരുമായ എല്ലാവർക്കും, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാതോർക്കാം. ഇന്ന് എൻ്റെ ചുമതല ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധ്യക്ഷത വഹിക്കുമ്പോൾ എപ്പോഴും ഈ സമ്മേളന ഉദ്ദേശത്തെക്കുറിച്ചും സമ്മേളനത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എന്താണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു രൂപരേഖ പറയുക എന്നുള്ളതായിരിക്കും കൂടുതൽ ചേരുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശിവഗിരി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ നേരത്തെ കഴിഞ്ഞിട്ടുള്ളതിനും ഇപ്പോൾ എന്നെ ക്ഷണിച്ചതിനും ആദ്യം നന്ദി പറഞ്ഞോട് കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എപ്പോഴും ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെയും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ശാസ്ത്ര മേഖലയെ നോക്കിക്കണ്ടതും അത് ഒരു സമൂഹത്തിനും രാജ്യത്തിനും ഏതെല്ലാം തരത്തിലാണ് പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം തന്നതായിരിക്കാം എന്ന് ഞാൻ കരുതിക്കൊണ്ട് പറയുന്നു. നമുക്കറിയാം, ശാസ്ത്രം നമ്മളെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം ശാസ്ത്രത്തിൻ്റെ രീതി അതാണ്, അതാണ് മനുഷ്യൻ്റെ സ്വഭാവവും. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം മറ്റ് ജീവികളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചിന്തിക്കാനും തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും തൻ്റെ ഭാവിയെക്കുറിച്ചുമെല്ലാം ആശങ്കപ്പെടാനും ആകുലപ്പെടാനും ഒക്കെ ഉള്ള ഒരു കഴിവ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു കഴിവ് നേടിയിട്ടുള്ള ഒരു ഒരു ജീവി സമൂഹമായതുകൊണ്ട് തന്നെ എപ്പോഴും തൻ്റെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ആഗ്രഹമാണ് മനുഷ്യനെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി, അവരെ പ്രത്യേകിച്ചും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി അവനെ നിർബന്ധിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഞാൻ പ്യുവർ സയൻസിനെ കുറിച്ചല്ല പറയുന്നത്, അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്ന സാങ്കേതിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ തീ കണ്ടുപിടിച്ചതും ചക്രം കണ്ടുപിടിച്ചതും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായതും മനുഷ്യൻ്റെ കൃഷി സാങ്കേതിക മേഖലയിലേക്ക് കടന്നു വന്നതും മറ്റ് സയൻസ് മേഖലയിലുള്ള പുരോഗതിയൊക്കെ നമുക്കെല്ലാം അറിയാം. ആ ചരിത്രത്തെക്കുറിച്ച് പല ആളുകൾക്കും നല്ല ബോധ്യമുണ്ടാകും. അത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മൾ കടന്നുപോയാൽ നമുക്കറിയാം അതിൻ്റെ വികാസം എക്സ്പൊണൻഷ്യലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റു വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഉണ്ടാകുന്ന പുരോഗതി എത്രയോ അധികമാണ് എന്നാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ വികാസത്തെ റേറ്റ്, അതിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അളവ്, ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ റേറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സ്പൊണൻഷ്യൽ ആകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ, വർദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാങ്കേതികമായിട്ട് നമ്മൾ എവിടെ എത്തിച്ചേരും എന്നൊക്കെ നമുക്ക് പല പ്രെഡിക്ഷനുകൾ നടത്താൻ പറ്റും. മനുഷ്യ സമൂഹം എത്രമാത്രം സാങ്കേതികമായിട്ട് മുന്നേറും എന്നൊക്കെ. ഇന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ രീതിയിൽ സാങ്കേതിക മുന്നേറ്റം നടത്തിക്കൊണ്ട് നടന്നാൽ എവിടെ എത്തിച്ചേരും, ഏത് തരത്തിലായി തീരും അവൻ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രം അതിനെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചരിത്രകാരൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇത്രയും നല്ലൊരു കാലം മനുഷ്യ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഓ ഇത് വളരെ ശരിയായൊരു കാഴ്ചപ്പാടല്ലല്ലോ എന്ന്. അത് മുൻകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഈ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ആയുർദൈർഘ്യം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ കിട്ടിയ കാലഘട്ടത്തിൽ അത് ഏകദേശം 20-30 ഇന്നത് 40-50 ചിലപ്പോൾ അതിൽ കൂടുതലോ ആയി കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വർദ്ധിച്ചിരിക്കുന്നു ലോകത്തൊകമാനം. അത് തന്നെയാണ് അവസ്ഥ.
വെറും 30 കോടിയിലധികം മനുഷ്യരുണ്ടായിരുന്ന ഒരു രാജ്യത്ത്, പട്ടിണി മരണം നടന്നിരുന്ന ഒരു രാജ്യത്ത് ഇന്ന് നടക്കുന്നില്ല. ഇന്ന് 130 കോടിയിലധികം ജനങ്ങൾ ഉണ്ടായിട്ട് പോലും പട്ടിണി മരണം ഉണ്ടാകുന്നില്ല. ഇന്ന് യുദ്ധത്തിൽ ആളുകൾ മരിക്കുന്നത് പണ്ട് മരിച്ചിരുന്നതിനേക്കാൾ എത്രയോ കുറവാണ്. ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും അവൻ വാർദ്ധക്യത്തിൽ എത്താനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. പണ്ട് അതല്ലായിരുന്നു അവസ്ഥ. അതുമാത്രമല്ല, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന് ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള സൗകര്യങ്ങളും അതിലൂടെ ആ അസുഖം ഭേദമാകാനുള്ള അവസരങ്ങളും ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കോവിഡിനെ കുറിച്ച് ചോദിച്ചേക്കാം, കോവിഡ് വന്നിട്ട് എന്തായി, എന്തുകൊണ്ട് നമ്മൾ കോവിഡിനെ തോറ്റോടുകയല്ലേ, ഇത്രയും വർഷമായിട്ടും നല്ലൊരു രക്ഷ വന്നിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇതൊരു 25 വർഷം മുമ്പാണ് ഈ കോവിഡ് വന്നിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ മാത്രം മനസ്സിലാകും. നമ്മുടെ ജീവിതവും വിദ്യാഭ്യാസവും ഇന്നത്തെ പോലെ നടക്കാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ശാസ്ത്രമേഖലയുണ്ടായ പുരോഗതി വളരെ അധികമാണ്. മനുഷ്യന് ഇന്ന് ജീവിച്ചിരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വേറൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാകും, ഇന്നൊരു വ്യക്തി അവൻ്റെ കഴിവുകൊണ്ട് മാത്രം എത്രയും സമ്പന്നനായി തീരാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. അപ്പോൾ സാങ്കേതിക മേഖലയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മെച്ചം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ഇന്ന് ഏറ്റവും നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് ആരോടും പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഓരോരുത്തരും ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചും എല്ലാം ബോധവാന്മാരായിരിക്കുന്ന ആളുകളാണ്. എന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാസ്ത്ര മേഖല കൊണ്ടുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് അറിയുന്നതിനോടൊപ്പം തന്നെ അതിനെ ഒരു ശാസ്ത്ര ബോധമുള്ള തലമുറയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം നടക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശാസ്ത്രത്തെ പ്രയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് അശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വരുന്ന മേഖല റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ മേഖലയാണ്. ഞാൻ റോക്കറ്റുകൾ നിർമ്മിക്കാനും ഡിസൈൻ ചെയ്യാനും ലോഞ്ച് ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് മനുഷ്യൻ റോക്കറ്റുകൾ നിർമ്മിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കണം, എന്തുകൊണ്ട് ഗോളാന്തര യാത്ര ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് ഭൂമിയിൽ ആവശ്യത്തിന് ജോലി ഇല്ലാഞ്ഞിട്ടാണോ, ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാനില്ലാത്ത കൊണ്ടാണോ നമ്മൾ റോക്കറ്റുകൾ നിർമ്മിച്ച് വിക്ഷേപിക്കുകയും ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യനെ ചന്ദ്രനിൽ വിടുകയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ന് നമുക്കറിയാം, പണ്ട് ദിനോസാറുകൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ദിനോസാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വലിയ ഭീമാകാരമായ ജീവികൾ ഈ ഭൂമിയിൽ നടന്നിരുന്നെന്നായിരുന്നു, ഏതോ ഒരു കാലഘട്ടത്തിൽ എന്തോ ഒരു സംഭവം കൊണ്ട് അവരില്ലാതായി പോയെന്നും നമുക്കറിയാം. അപ്പോൾ ഒരിക്കലൊരു തമാശയ്ക്ക് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്, എന്തുകൊണ്ട് ദിനോസാറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, അവർക്ക് റോക്കറ്റ് സാങ്കേതിക വിദ്യ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് അവർ അപ്രത്യക്ഷമായതെന്നാണ്. അത് ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു വാസ്തവമുണ്ട് അതിനകത്ത് എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്താണ് ആ തിരിച്ചറിവെന്ന് ചോദിച്ചാൽ, ഇത്തരം ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള ഒരു കാരണം, ചിലപ്പോൾ വല്ല ഉൽക്കയോ മറ്റോ വന്ന് ഭൂമിയെ ഇടിച്ചിട്ട് ഭൂമി ആകെ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സസ്യജാലങ്ങൾ ഇല്ലാതായി തീർന്ന് ഇവ പട്ടിണി കടന്ന് മരിച്ചു പോകാം. ചിലപ്പോൾ അവ ആഘാതത്തിൻ്റെ ആ വൈബ്രേഷൻ കൊണ്ട് അവ നശിച്ചു പോയിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവ നശിച്ചു പോകാം. വീണ്ടും ഒരു ജീവജാലങ്ങൾ വീണ്ടും ഉടലെടുത്ത് അങ്ങനെ വീണ്ടും നമ്മൾ മനുഷ്യനൊക്കെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വീണ്ടും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഉൽക്കാപതനം, ഒരു ഭീമാകാരമായ ഉൽക്കാ, ഈ ഭീമാകാരം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അത്രയും വലിപ്പമൊന്നും വേണ്ട, വെറും കിലോമീറ്ററുകൾ സൈസുള്ള ഒരു ഉൽക്ക ഭൂമിയിൽ വന്ന് പതിച്ചാൽ തന്നെ ഈ ജീവജാലങ്ങൾ ഭൂമിയിൽ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുമാത്രമല്ല, ഒരു വലിയ പാൻഡമിക്, നമ്മൾ ഇന്ന് കോവിഡ് നമുക്ക് ഇതുപോലെ ഒരു പാൻഡമിക്കായിട്ട് മാറുമെന്നും മനുഷ്യൻ ഇത്രമാത്രം ജീവിക്കാൻ പ്രയാസപ്പെടുത്തുമെന്നും നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതിലും തീവ്രമായ ഒരു പാൻഡമിക്കിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ അസ്തിത്വത്തെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരേ ഒരു ഉത്തരം, മനുഷ്യൻ ഒരു മൾട്ടി സ്പീഷീസ് പ്ലാനറ്റ് സ്പീഷീസ് ആയി മാറുക എന്നുള്ളതാണ്. അതായത് ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരൊന്നല്ല, ഗോളാന്തരമായിട്ട് നിലനിൽക്കേണ്ട ഒരു ജീവിയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് കണ്ടുപിടിക്കാനുള്ള ത്വരയാണ്. അവൻ എപ്പോൾ എവിടെ നിന്നാലും അവൻ പുതിയതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു നോട്ടമാണ് മനുഷ്യനെ എന്നും ഗോളാന്തര യാത്രയ്ക്കും
ഗോളാന്തരയാത്ര മാത്രമല്ല ഭൂഖണ്ഡാന്തര യാത്രകൾക്കും എല്ലാം പ്രേരിപ്പിച്ചിട്ടുള്ളത്. യൂറോപ്പിൽ നിന്നും മറ്റും മനുഷ്യർ കപ്പലിലേറി അമേരിക്ക കണ്ടുപിടിക്കാനും ഇന്ത്യ കണ്ടുപിടിക്കാനും ഒക്കെ പുറപ്പെട്ടപ്പോൾ അവർക്കറിയാം അവരൊരിക്കലും ഒരു തലത്തും എത്തിച്ചേരാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ അന്ന് കപ്പലിൽ കയറി യാത്ര ചെയ്തതും അങ്ങനെ അമേരിക്കൻ വൻകര കണ്ടുപിടിച്ചതും ഒക്കെ ആ കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് മനുഷ്യൻ റോക്കറ്റിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അവൻ ചിലപ്പോൾ വിചാരിക്കും ഇനി ചൊവ്വയിലും മറ്റുമൊക്കെ മനുഷ്യനുണ്ടാകില്ലെന്നും പോകാൻ പറ്റുമെന്നും ജീവിക്കാൻ പറ്റുമെന്നും തൻ്റെ സമൂഹം അവിടെ വരുമെന്നും ചിലപ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഏതോ ഗ്രഹത്തിലേക്ക് ആയിരിക്കും അവൻ താമസം മാറ്റുക എന്നും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം മനുഷ്യനെ ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ റോക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രയോജനം എന്നത് മനുഷ്യൻ്റെ ആ ത്വര കണ്ടുപിടിക്കാനും എക്സ്പാൻഡ് ചെയ്യാനുമുള്ള ത്വരയെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണെന്നാണ് എൻ്റെ വിചാരം. അതിനുവേണ്ടിയിട്ടുള്ള മനുഷ്യൻ ഇന്ന് നടത്തുന്ന ഏറ്റവും ചെറിയ സ്റ്റെപ്പുകളാണ് ഈ റോക്കറ്റ് നിർമ്മിക്കുകയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കുമ്പോൾ ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ, ഇത് എൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല, ചിലപ്പോൾ മൂന്നോ നാലോ തലമുറകൾക്ക് ശേഷം സംഭവിക്കുന്ന ഒന്നായിരിക്കും. എന്നാൽ പോലും മനുഷ്യന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവൻ്റെ ഈ തലമുറയിൽ അവൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അവൻ ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശിവഗിരി സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും മനുഷ്യൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുണ്ടാവണം. നമ്മുടെ തലമുറ ശാസ്ത്ര മേഖലയോട് അടുപ്പമുള്ളവരായി മാറണം. എന്തൊക്കെയാണ് ഈ ശാസ്ത്ര മേഖലയുടെ അടുപ്പമുണ്ടാകണം, അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അത്തരം ഒരു തലമുറയായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ ശക്തിയായി മാറുക എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മളെല്ലാം തിരിച്ചറിയുന്നുണ്ട് കൃഷി മേഖലയിലുള്ള നമ്മുടെ വികാസം അതൊരു സാങ്കേതിക മേഖലയുടെ മുന്നേറ്റം തന്നെയായിരുന്നു എന്ന് നമുക്കിന്ന് എല്ലാവർക്കും അറിയാം. കാരണം ട്രഡീഷണൽ കൃഷി മാർഗങ്ങളല്ല നമ്മളെ ഈ ഇന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തയിലേക്കും പട്ടിണി മാറുന്നതിലേക്കും നമ്മൾ എത്തിച്ചത്. അത് തീർച്ചയായിട്ടും അതിൽ നടന്ന റിസർച്ചിൻ്റെയും സാങ്കേതിക മേഖലയുടെയും ഒരു കോൺട്രിബ്യൂഷൻ ആണ്. മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ വിവര സാങ്കേതിക വിദ്യ, വാർത്താവിനിമയം, എൻ്റർടൈൻമെൻറ്റ് മുതലായ മേഖലയുണ്ടായ ഈ വലിയ കുതിച്ചുചാട്ടം, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളാവട്ടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആവട്ടെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തോന്നും എത്രയോ അതിശയകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറുകളുടെ വ്യാപനം, അത് നിങ്ങളുടെ സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള കഴിവ്, ഏതൊരു വിദ്യാർത്ഥിക്കും ഇന്ന് ഈ രാജ്യത്ത് ഏത് വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു പോകാനോ പഠിക്കാനുള്ളൊരു ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നു. ഒരു 50 വർഷം മുമ്പ് ഈ ഒരു സൗകര്യം ഇല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക മേഖലയോട് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു മേഖല തിരഞ്ഞെടുക്കാനും അത് സ്വന്തം കോഴ്സുകൾ കണ്ടുപിടിക്കാനും സ്വയം വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടാനും ഇന്ന് ഈ സാങ്കേതിക മേഖലയുടെ വികാസം കൊണ്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇവിടെയുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞേക്കാം. കാരണം ഇതൊരു വലിയ ട്രാൻസ്ഫോർമേറ്റീവ് പവറാണ്, നമ്മുടെ ഡിജിറ്റൽ പവറാണ്, അത് സാങ്കേതിക മേഖലയുടെ നേട്ടം തന്നെയാണ്, അതിന്ന് മനുഷ്യനെ എത്രയും അധികം എൻപവർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വാർത്താവിനിമയ മേഖലയിലുണ്ടായ പുരോഗതി ഇന്ന് മനുഷ്യനെ ഒരു ലോകത്ത് നടക്കുന്ന ഏതൊരു ഒരു ഇൻഫർമേഷനെ കുറിച്ചും അത് അപ്പോൾ തന്നെ അറിയാനും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ബോധവാന്മാരാവാനും തയ്യാറെടുക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊരു വലിയ മുന്നേറ്റമാണ്. ഇനി വരുന്ന കുറേ നാളുകളിൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, കമ്പ്യൂട്ടറുകളുടെ മാറ്റങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ നിങ്ങൾ. കമ്പ്യൂട്ടറുകൾ എത്രയോ പവർഫുള്ളാണ്, പണ്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടറൊന്നും അല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ പോലും പണ്ട് കാലത്ത് ഒരു വലിയ ഫ്രിഡ്ജിൻ്റെ അത്രയോ വലിപ്പമുള്ള കമ്പ്യൂട്ടറുകളിൽ അതിനെയൊക്കെ എത്രയോ വലിപ്പമുള്ള കമ്പ്യൂട്ടറുകളാണ് ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ സൈസിലേക്ക് ചെറുതായിരിക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ കമ്പ്യൂട്ടറുകൾ വീണ്ടും വളരെ ചെറുതാകുകയും അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളായി മാറുകയും നിങ്ങളുടെ കഴിവുകളെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മൈൻഡ് കമ്പ്യൂട്ടിംഗ് എന്നതിനെ ചിലപ്പോൾ പറയാറുണ്ട്. മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആവറേജ് ആയുർദൈർഘ്യം എത്രയോ കുറവാണെന്ന്. ഇനിയുള്ള സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള റിസർച്ചിൽ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന മേഖല ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ ഒരു പ്രീ ഡിഗ്രിക്കോ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യ വർഷങ്ങളിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇന്ന് തന്നെ വഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടല്ല, പല ആളുകളും ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ചിലപ്പോഴൊക്കെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും കച്ചവട സ്ഥാപനത്തിൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴോ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴോ
അതോ അതോ ഏതെങ്കിലും കാരണത്തിൽ ഒരു ഒരു ഇന്റർനെറ്റ് ആപ്ലിക്കേഷനിലേക്ക് അടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഒരു അദൃശ്യ യന്ത്രമായിട്ട് അത് ഇന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിപ്പോൾ ഇനി വരും തലമുറ അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാകുകയും അതിൽ തയ്യാറെടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കറിയാം പുതുതലമുറ ആ മേഖലയിലേക്ക് വളരെ വളരെ കടന്നു വരുന്നുണ്ട്. വ്യാവസായികമായിട്ട് ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ ആ രാജ്യത്ത് അടിസ്ഥാനപരമായി ശാസ്ത്ര കഴിവുള്ള ഒരു തലമുറ കെട്ടിപ്പട്ടേ മതിയാവും. ഇന്ന് നമ്മൾക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ശക്തി പവർ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പോലെയുള്ള യുദ്ധ തയ്യാറെടുപ്പിനുള്ള പവർ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പുതു സാങ്കേതിക മേഖലയുടെ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിൽ റിസർച്ച് നടത്താനും അതിനെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമൂഹം. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ യുദ്ധമങ്ങളൊന്നും നമ്മൾ പണ്ട് കണ്ട പോലെയുള്ള വെടിവെക്കലോ പൊട്ടിക്കലോ ഒന്നും ആയിരിക്കുകയില്ല. അതെല്ലാം സാങ്കേതിക മേഖലയുടെ മുന്നേറ്റമായിരിക്കും. വിവര സാങ്കേതിക മേഖലയാവട്ടെ മറ്റ് സാങ്കേതിക മേഖലയുടെ മുന്നേറ്റങ്ങളാവട്ടെ ഇതായിരിക്കും നമ്മളെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നീ സമ്മേളനത്തിൽ നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. വരും തലമുറ നിങ്ങളിപ്പോൾ ഏതൊരു അഭിരുചിയുള്ളവരാവട്ടെ, ചിലപ്പോൾ ഭാഷാഭിരുചിയുള്ളവരായിരിക്കാം, ചരിത്രപരമായ അഭിരുചിയുള്ളവരായിരിക്കാം, നിയമ മേഖലയിൽ കടന്നു പോകുന്നവരായിരിക്കാം, കൃഷി മേഖലയിലുള്ളവരായിരിക്കാം, വ്യവസായത്തിലുള്ളവരായിരിക്കാം, ഏത് മേഖലയിലായാലും അതാത് മേഖലയിൽ വേണ്ട ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് പറയാം ഭാഷയുടെ മേഖലയിലേക്ക് തന്നെ കടന്നു പോവുക. ഇന്ന് ഭാഷ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളൊരു മറ്റൊരു രാജ്യത്തു നിന്നൊരാളുമായിട്ട് സംവദിക്കാനായിട്ട് ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ മതിയാവും. ഒരു ചൈനക്കാരനായിട്ട് സംസാരിക്കാൻ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ചിലപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചൈനീസ് ഭാഷയിൽ ആ മൊബൈലിന് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഒരു ഭാഷാ അന്തരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.